ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മരിയാസ് ഫാമിലി ഡയറീസ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വേപ്പിലക്കട്ടിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിപ്പൊടിയാണിത്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിയുടെ കൂടെയായാലും ദോശയുടെ കൂടെയായാലും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കറിവേപ്പില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുടച്ച് നമുക്ക് ഈർപ്പമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇത് ഞാനിപ്പോൾ ഉതിർത്തെടുത്തിട്ടുണ്ട്. ഒരു രണ്ടേകാൽ കപ്പ് കറിവേപ്പില ഉണ്ടാകും. പിന്നെ ഒരു തേങ്ങ ചിരകിയത്, ഒരു 6-7 വറ്റൽ മുളക്, പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിനുള്ള പുളി, ഒരു പിടി ഉഴുന്നുപരിപ്പ്, ഒരു പിടി തുവരപ്പരിപ്പ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഉപ്പും പൊടികളും ആവശ്യമുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഞാനിപ്പോൾ ഒരു ഉരുളി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കൊരു 7 വറ്റൽ മുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനൊരു മീഡിയം എരിവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ പിറകെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയമിലോട്ട് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ എല്ലാം താഴെ പോയി കിടക്കുകയും കറിവേപ്പില ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്നിപ്പോൾ നല്ലോണം വലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പും തൂരപ്പരിപ്പും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പരിപ്പൊക്കെ ആദ്യമേ വറുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടത്ത് തന്നെയാണ് ചേർക്കാറുള്ളത്. നല്ലോണം ഇളക്കി കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോയിലോട്ട് നമ്മൾ മാറ്റി വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ തേങ്ങയുടെ കളറൊക്കെ കണ്ടില്ലേ, ഒന്ന് ചേഞ്ചായി. കറിവേപ്പിലയുടെ കളറും ഒക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കൈകൊണ്ടൊന്ന് പീസാക്കി ഇട്ട് കൊടുക്കാം. കുരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതായി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ തേങ്ങയൊക്കെ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്താലും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം ഉരുളി നല്ല ചൂടായിരിക്കും. പെട്ടെന്ന് അടി കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ശർക്കര ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും തരും കേട്ടോ. അങ്ങനെ മധുരം ഒന്നും ചമ്മന്തിപ്പൊടിക്ക് തോന്നത്തില്ല, പക്ഷേ എന്നാൽ നല്ലൊരു ടേസ്റ്റുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട് പൊടികളൊക്കെ. മുഴുവൻ മല്ലിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ തുടക്കത്തിൽ വറക്കുന്ന സമയത്തിന് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഉരുളിയുടെ ചൂടൊന്ന് വിടുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പിടിച്ചു പോകും. ഇനി നമ്മൾ നല്ലോണം തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഈ തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങിയിട്ട് ഇതൊന്ന് ഒരു കുഴഞ്ഞ പോലെ, ഒരു നനഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം തണുത്തതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. തണുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കുറേ നേരത്തേക്ക് വെയിറ്റ് ചെയ്യരുത്. അപ്പം ഇതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതിൻ്റെ പകുതി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ചെറിയ തരി തരി ടെക്സ്ചറിൽ ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു പാകത്തിലാണ് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത്. ഇതുപോലെ നമ്മൾ 2 ബാച്ചും കൂടി പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 ബാച്ചും പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മുടെ വേപ്പിലക്കെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് മോരുചാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.